കുടുംബങ്ങള് നമ്മുടെ യദുരുപദ തലത്തിലെ വിവാഹത്തിൻ്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതിമാരുടെ ഓൺലൈൻ ആഘോഷ കൂട്ടായ്മ ഇന്ന് രാവിലെ 9:30 മുതൽ ജീവാലയ ഫാമിലി വിഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ പങ്കെടുക്കാവുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇടവകയിൽ വിവാഹത്തിൻ്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികൾ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അഭിയന്ത പിതാവിൻ്റെ വിശുദ്ധ കുർബാനയും തുടർന്ന് ജൂബിലിയുടെ മറ്റ് ലളിതമായ ആഘോഷ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 പുതിയ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ യൂണിറ്റുകളിലെയും 5 ഭാരവാഹികൾ, പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ എന്നുള്ളവരെ നിർബന്ധമായിട്ടും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പാരിഷ് ഫാമിലി യൂണിയൻ്റെ ജനറൽ കൗൺസിൽ രൂപീകരണവും വൈസ് ചെയർമാൻ്റെയും മറ്റ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പും ആ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ശനിയാഴ്ച പള്ളി ക്ലീനിങ്ങിനും വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച നേതൃത്വം നൽകേണ്ടത് സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ, സെയിൻറ്റ് സേവ്യർ യൂണിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ പള്ളിയുടെ ക്ലീനിങ്ങും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ് അസീസി യൂണിറ്റാണ്. നമുക്കറിയാം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പള്ളി ക്ലീനിങ്ങും വിശുദ്ധ കുർബാനയ്ക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള നേതൃത്വവും ഒക്കെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ഒത്തിരി പേര് അസീസി യൂണിറ്റിൽ നിന്ന് 20-25 പേരോളം ഇവിടെ വന്ന് പള്ളി മനോഹരമായിട്ട് അവർ ക്ലീൻ ചെയ്തു. ഒത്തിരി ദീർഘനാൾക്ക് ശേഷമായതുകൊണ്ട് അവരുടെ ഒത്തിരി കഠിനാധ്വാനം ചെയ്താണ് അവർ പള്ളി മനോഹരമാക്കിയത്. അതിനു വേണ്ടിയിട്ട് മനസ്സ് കാണിച്ച് മുന്നോട്ട് വന്ന അസീസി യൂണിറ്റിലുള്ളവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇന്ന് ഞാൻ അവർക്ക് ഒരു സന്ദേശം കൊടുത്തിരുന്നു, എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും വരണമെന്ന്. ഒരു ആളല്ല, അതിലധികം ഭാരമായ വ്യക്തികളായിട്ട് ഓരോ യൂണിറ്റ് കുടുംബങ്ങളിൽ നിന്ന് നല്ലൊരു പങ്കാളിത്തത്തോടുകൂടി ഒത്തിരി പേര് ഇന്നത്തെ കാഴ്ച സമർപ്പണത്തിലും പങ്കെടുത്തു. കാഴ്ച സമർപ്പണത്തിൽ അത് പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ യൂണിറ്റിനെ പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഈ കൊറോണയുടെ കാലഘട്ടം ഏതാണ്ട് അവസാനിച്ച് നല്ലൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലികളിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ കഴിഞ്ഞ ഒരാഴ്ച ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഭൂരിഭാഗം യൂണിറ്റുകളും ഓഫ്ലൈനായിട്ട് കൂടുകയുണ്ടായി. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പുതിയ ചൈതന്യത്തോടുകൂടി തന്നെയാണ് എല്ലാവരും വളരെ ആവേശത്തോടുകൂടി കുടുംബ കൂട്ടായ്മ പുനഃക്രമീകരണത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നതിന് കാണിക്കുന്ന വലിയ താല്പര്യം, അതാണ് ഇന്നലെയും ഇന്നും ഈ അസീസി യൂണിറ്റിൽ നിന്നും കണ്ടത്. അത് മറ്റ് യൂണിറ്റുകൾക്ക് ഒരു പ്രചോദനമായി മാറണമെന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലൊരു തുടക്കം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അതിൻ്റെ യൂണിറ്റിൻ്റെ ഭാരവാഹികൾക്കും പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ സെമിത്തേരിയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അത് നിക്ഷേപിക്കാനായിട്ട് സെമിത്തേരിയുടെ പുറകുവശത്ത് ഇടാനുള്ള റിങ് വച്ചിരിക്കുന്നത്, ഇടതുവശത്ത് ഉള്ള ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മിനി ഹോളിൻ്റെ സമീപത്തുള്ള ചെറിയ ആ മൂലയ്ക്കാണ് വെച്ചിരിക്കുക. പലരും അത് ഇറങ്ങി പുറത്തേക്ക് ഉടനെ നോക്കുമ്പോൾ തന്നെ കാണാതെ വരുമ്പോൾ അവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകുന്നത് കാണുന്നുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അല്പം മുന്നോട്ട് മാറി സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ റിങ്ങുകൾ വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ സെമിത്തേരിയിൽ ഉണ്ടാകുന്ന പൂക്കളുടെയും മറ്റ് വേസ്റ്റുകൾ നിക്ഷേപിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഞായർ പിരിവി സ്തോത്രക്കാഴ്ച 11,358 രൂപയാണ്. കുടുംബ കൂട്ടായ്മ സമ്മേളനങ്ങൾ ഈ ആഴ്ച നടക്കുന്നത് ഇപ്രകാരമായിരിക്കും. 7-ാം തീയതി ഇന്ന് ഞായറാഴ്ച സെയിൻറ്റ് ജോൺ പോൾ യൂണിറ്റ് ഓൺലൈനായിട്ട് കൂടുന്നു. ഇന്ന് 6:30 ലൂർദ് മാതാ യൂണിറ്റ് ഐവാൻ കുരിശ് വീട്ടിലിൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 8-ാം തീയതി തിങ്കളാഴ്ച 6:30 മാക്സിമിലിയൻ കോൾബെ യൂണിറ്റ് ജോസ് കളപ്പുരയ്ക്കലിൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 8-ാം തീയതി തിങ്കളാഴ്ച തന്നെ ഹോളി ഫാമിലി യൂണിറ്റ് ഓൺലൈനായിട്ട് കൂടുന്നു. 9-ാം തീയതി ചൊവ്വാഴ്ച സൈഗർ ഹാർട്ട് യൂണിറ്റ് 6:30 ജമി കളത്തിലിൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 9-ാം തീയതി ചൊവ്വാഴ്ച 6:30 സെയിൻറ്റ് ജോസഫ് യൂണിറ്റ് ജോളി പടമാട്ടിൻമേലിൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 10-ാം തീയതി ബുധനാഴ്ച 6:30 സെയിൻറ്റ് ഡൊമിനിക് യൂണിറ്റ് ബ്ലസ്സി ഷാലു പഞ്ഞിക്കാരൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നു.
പത്താം തീയതി ബുധനാഴ്ച 6:30 സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ബിജു മാടവനയുടെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 11-ാം തീയതി വ്യാഴാഴ്ച 6:30 സെയിൻറ്റ് എബ്രാസ്യ യൂണിറ്റ് പാപ്പച്ചൻ വടക്കഞ്ചേരിയുടെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 11-ാം തീയതി വ്യാഴാഴ്ച 6:30 സെയിൻറ്റ് പീറ്റർ യൂണിറ്റ് ഡൊമിനിക് പാലയ്ക്കലിൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നു. 12-ാം തീയതി മേരിമാത യൂണിറ്റ് വൈകിട്ട് 6:30 തെക്കിനടുത്ത് വിൽസൻ്റെ ഭവനത്തിൽ വെച്ചും കൂടുന്നു. കുടുംബ കൂട്ടായ്മകൾ പറഞ്ഞതുപോലെ തന്നെ നല്ല പങ്കാളിത്തത്തോടു കൂടിയാണ് കൂടുന്നത്. കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ നിർബന്ധമായിട്ടും പാലിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഓഫ്ലൈൻ മീറ്റിംഗ് അനുവദിച്ചതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം കോവിഡിൻ്റെ ഇളവുകൾ അനുവദിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ നമ്മളെ അറിയിക്കുകയുണ്ടായി. 200-ഓളം പേർക്ക് ഒരുമിച്ച് കൂടാനുള്ള അനുവാദമുണ്ട്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ഒരിക്കലും 200 പേരൊന്നും വരില്ല. അതും പൊതുസ്ഥലങ്ങളിൽ, തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ 200 പേർക്ക് ധൈര്യമായിട്ട് കൂടാം. പക്ഷേ ജാഗ്രത നമ്മൾ കൈവിടാതെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൂടണം. പ്രത്യേകിച്ച് അങ്ങനെ കോവിഡിൻ്റെ എന്തെങ്കിലും സാന്നിധ്യം ഉള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ കൂട്ടായ്മയിൽ വരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ള പ്രദേശത്ത് കുടുംബ കൂട്ടായ്മ യോഗങ്ങൾ വയ്ക്കുകയും ചെയ്യരുത് എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളും അടുത്ത ഞായറാഴ്ച നടക്കുന്ന ജനറൽ കൗൺസിൽ മീറ്റിങ്ങിലെ കുടുംബ കൂട്ടായ്മകൾ പുതിയ പ്രവർത്തന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നു. സമാപന ആശീർവാദത്തിന് എഴുതുക.